सौंदर्यलहरे कर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजाय ते नमः। सौंदर्यलहरी 82 ശ്ലോകത്തിലെ ഒരു ഭാഗത്തെയും അതുപോലെ സുന്ദരങ്ങളായ മുട്ടുകളുടെയും വർണ്ണനയാണ്. സഹസ്രനാമത്തിലെ കാമേശ ജ്ഞാത സൗഭാഗ്യ മാർദ്ദവോരുദ്വയാന്വിത എന്ന് ഊരുദ്വയങ്ങളെ വർണ്ണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാണിക്യ മുകുടാകാര ജാനുദ്വയ വിരാജിത, അവിടെ രണ്ടു ജാനുക്കളെ മുട്ടുകളെ വർണ്ണിച്ചിരിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. മാണിക്യ മുകുടാകാരത്തിലാണ്, മാണിക്യം കൊണ്ടുണ്ടാക്കിയ മുകുടത്തിൻ്റെ ആകാരത്തിൽ സുന്ദരമായി ശോഭിക്കുന്ന, അങ്ങനെ വൃത്താകാരത്തിൽ കാണുന്ന ആ ജാനുദ്വയങ്ങളെ അവിടെ വർണ്ണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ ആചാര്യസ്വാമിജികൾ വിബുധ കരികുംഭദ്വയം എന്ന ഭാവനയിൽ വർണ്ണിച്ചു. രണ്ടിലും വൃത്താകാരവും അതിൻ്റെ ശോഭയും രണ്ടും ഒരുപോലെ കാണുന്നു എന്നുള്ളത്. എൺപത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ തുടർന്ന വർണ്ണനയിൽ ജാനുക്കളെയും അതുപോലെ തന്നെ പാദയുഗ്മങ്ങളെയും നഖങ്ങളെയും ഒക്കെയാണ് വർണ്ണിക്കുന്നത്. പാദാരവിന്ദങ്ങളുടെ വർണ്ണന ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ആ കാലുകളുടെ മുഴുവൻ ശോഭ വർണ്ണിച്ചതിന് ശേഷം പാദാരവിന്ദങ്ങളെ വിസ്തരിച്ച് തന്നെ അനേകം ശ്ലോകങ്ങളിൽ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് അത് വർണ്ണിക്കുന്നതെന്ന് അന്വയത്തിലൂടെ നോക്കിയാൽ, ഹേ ഗിരിസുതേ, ഗിരിസുതേ എന്നുള്ളത് കഴിഞ്ഞതിലും സംബോധനയായിരുന്നു, ഇതിലും അതുതന്നെയാണ് സംബോധന. വിഷമവിശിഖ രുദ്രം പരാജയതും ദ്വിഗുണ ശരഗർഭൗ നിഷങ്കൗ തേ ജംഘേ അകൃത ബാഠം. രണ്ട് ജംഘങ്ങളെ, ജംഘങ്ങളെന്ന് പറഞ്ഞാൽ കണ്ണങ്കാല് അല്ലെങ്കിൽ മുഴങ്കാല് എന്ന് പറയുന്ന ഭാഗമാണ് ജംഘങ്ങളായിട്ട് പറയുക. ആ രണ്ട് ജംഘങ്ങൾ എങ്ങനെയുള്ളവയാണ് എന്നുള്ളതാണ് വർണ്ണന. ഓ വിഷമവിശിഖൻ കാമദേവനാണ്. കാമദേവന് രുദ്രനെ, ശിവനെ പരാജയപ്പെടുത്തണം. അപ്പോൾ കാമദേവൻ്റെ പക്കലുള്ളത് 5 ബാണങ്ങളാണ്. പഞ്ചബാണൻ എന്ന കാമദേവന് പേരുണ്ട്. അതുപോലെ വിഷമവിശിഖൻ എന്നിവിടെ പറഞ്ഞു. വിശിഖ എന്ന് പറഞ്ഞാലും ബാണങ്ങളാണ്. വിഷമവിശിഖൻ സാമാന്യ ബാണങ്ങളല്ല, കാമദേവൻ്റെ പക്കലുള്ള ബാണങ്ങൾ അസാമാന്യ ബാണങ്ങളാണ് എന്ന പേരിൻ്റെ സംബോധനയിൽ കാണിച്ചു. എന്നിട്ട് രുദ്രം പരാജയത്തും, രുദ്രനെ പരാജയപ്പെടുത്താൻ, ദ്വിഗുണ ശരഗർഭൗ നിഷങ്കൗ തേ ജംഘേ അകൃത ബാഠം. കാമദേവൻ എന്താ ചെയ്തത്? അമ്മയുടെ ജംഘങ്ങളെ സ്വീകരിച്ചു. എന്തായി സ്വീകരിച്ചു? ദ്വിഗുണ ശരഗർഭൗ, ശരങ്ങൾ വയ്ക്കാൻ, അതായത് ഇപ്പോൾ ദ്വിഗുണ ശരങ്ങൾ കാമദേവന് കിട്ടി. കാമദേവൻ്റെ പക്കലുള്ളത് 5 ശരങ്ങളാണ്, പക്ഷെ ഇവിടെ 5 ശരങ്ങൾ കൂടി കിട്ടി. അതെങ്ങനെയാണെന്ന് തുടർന്ന് വർണ്ണിക്കുന്നുണ്ട്.
പാദങ്ങളിലെ അഞ്ച് വിരലുകൾ, ഓരോ പാദത്തിലും അഞ്ച് വിരലുകൾ, അങ്ങനെ അഞ്ചും അഞ്ചും പത്ത് വിരലുകൾ. ഈ പത്ത് വിരലുകളും പാദങ്ങളിലുള്ള പത്ത് വിരലുകളെയും പഞ്ചബാണന്റെ ശരങ്ങളായിട്ട് കണക്കാക്കുമ്പോൾ ദ്വിഗുണങ്ങളായിട്ട് വരുന്നു എന്ന് എന്നൊരു ഭാവം. മറ്റൊരു ഭാവത്തിൽ ഈ പഞ്ചബാണന്റെ ബാണങ്ങൾ, കാമദേവന്റെ ബാണങ്ങൾ എന്ന് പറയുന്നത് ശബ്ദാദി അഞ്ച് വിഷയങ്ങളാണ് എന്ന് കൽപ്പിച്ചാൽ അവ ദിവ്യങ്ങളായിട്ടും ഐഹികങ്ങളായിട്ടും രണ്ട് രീതിയിലുണ്ട് എന്ന് ശാസ്ത്രങ്ങളിൽ പറഞ്ഞു കാണുന്നു. ഇതിനെക്കുറിച്ച് യോഗസൂത്രത്തിൽ തന്നെ വിഷയവതീവ പ്രവൃത്തിരുത്പന്ന മനസഃസ്ഥിതി നിബന്ധിനി എന്ന സൂത്രത്തിൽ ഈ രണ്ട് തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഐഹിക ശബ്ദവും ദിവ്യമായ ശബ്ദവും, അപ്പോൾ അങ്ങനെ എടുത്താലും ഇവിടെ ദ്വിഗുണശരം എന്നത് ദ്വിഗുണീകൃതമായിട്ടുള്ള ഇരട്ടിച്ച ശരങ്ങളുടെ ആ ഒരു ആശയം കിട്ടും. അങ്ങനെ ഇരട്ടിച്ച ശരങ്ങൾ ദ്വിഗുണശര ഗർഭവും ഈ ഇരട്ടിച്ച ഈ പത്ത് ശരങ്ങളെ വയ്ക്കാനുള്ള ആവനാഴിയായിട്ടാണ് അതിനുപയോഗിച്ചിരിക്കുന്നതാണ്. ആവ ശരഗർഭം എന്ന് പറഞ്ഞാൽ ആവനാഴി, ശരം വയ്ക്കാനുള്ള ആ ഒരു തോല് കൊണ്ടുണ്ടാക്കിയ അതിനെയാണ് നമ്മൾ ആവനാഴി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ശരഗർഭം എന്നതിന് പേര് സംസ്കൃതത്തിൽ വർണ്ണിച്ചു ആവനാഴി എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നത് ശരാസനം എന്നും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ശരാസനമായിട്ടാണ് ഈ രണ്ട് ജംഘങ്ങളെയും കാമദേവൻ രുദ്രന് എതിരായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ബാഠം അകൃത, നന്നായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നു, അത്രയും സുന്ദരങ്ങളാണെന്ന്. അപ്പോൾ കാമദേവന്റെ സംബന്ധം പറയുമ്പോഴൊക്കെ സൗന്ദര്യം കാണിക്കാനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ സുന്ദരങ്ങളാണ്, മനോഹരങ്ങളാണ്, അത്യുത്തമങ്ങളാണ് എന്ന് പറയുന്നതിന് പകരം കാമദേവ സംബന്ധം കാണിക്കുന്നു. അപ്പോൾ കാമദേവൻ്റെയോ യതിദേവൻ യതിദേവിയുടെയോ സംബന്ധം കാണിച്ചാൽ അവരെ രണ്ടൊരു ദേവിയും ദേവനും രണ്ടുപേരും സൗന്ദര്യത്തിൻ്റെ ദേവീദേവന്മാരാണ്. അപ്പോൾ അവിടെ സൗന്ദര്യം കാണിക്കുന്നു എന്ന് വ്യക്തമാകും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ കാമദേവൻ്റെ കാമൻ്റെ തന്നെ പല ഭാവങ്ങളും കാമനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്നത്. തുടർന്ന് അന്വയം നോക്കിയാൽ രണ്ട് ആദ്യത്തെ അന്വയത്തിൽ ജംഘങ്ങളുടെ മുഴങ്കാലുകളുടെ വർണ്ണനയായി. ഇനി തുടർന്ന് യഥഗ്രേ പാദയുഗളീ നഖാഗ്രഛദ്മാന സുരമകുടശാണൈകനിഷിതാ ദശശരഫലാഹ ദൃശ്യന്തേ. വീണ്ടും അദ്ഭുതമായ രീതിയിൽ, വളരെ സുന്ദരമായ രീതിയിലുള്ളൊരു വർണ്ണനയാണിത്. ശരിക്കും സാധാരണ ഒന്നും മനസ്സിലാകാത്തതും അല്ലെങ്കിൽ കൽപ്പിക്കാൻ തന്നെ പ്രയാസമായിട്ടുള്ള വർണ്ണന. അപ്പോൾ ഇവിടെ ആദ്യം ജംഘങ്ങളെ ശരാസനമായിട്ട് അവനാഴിയായിട്ട് വർണ്ണിച്ചു, അതിൽ ദ്വിഗുണ ശരങ്ങളുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ ഈ ദ്വിഗുണ ശരങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞപ്പോൾ ഏത് അഗ്രേ പാദയുഗളി നഖാഗ്രഛദ്മാന, ആ ദ്വിഗുണ ശരങ്ങളെ എന്താണ്, അത് ദശശരങ്ങളാണ്, ദശശരഫലാഹ ദശശരങ്ങളായിട്ട് തന്നെ ഇരിക്കുന്ന പത്ത് നഖങ്ങളാണ്. അപ്പോൾ നഖങ്ങളുടെ ആ അഗ്രഭാഗം അത് ശരങ്ങളുടെ അഗ്രഭാഗം പോലെ കൂർത്തിരിക്കുന്നു. ഈ ശരങ്ങൾ കാമദേവന്റെ ശരങ്ങളാണ്. അപ്പോൾ അങ്ങനെ നഖത്തിൻ്റെ സൗന്ദര്യം ആ കാമദേവന്റെ ശരങ്ങളുടെ സൗന്ദര്യവുമായിട്ട് ചേർക്കുമ്പോൾ, കാമദേവന്റെ ശരങ്ങൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് അത്യന്തം സുന്ദരങ്ങളാണ് എന്ന് പ്രകടമായി. അപ്പോൾ ഇത് അഗ്രേ ദശശരഫലാഹ ദശ
പത്ത് ശരങ്ങളുടെ അഗ്രഭാഗങ്ങളായിട്ട് കാണപ്പെടുന്നത്. പാദയുഗളി രണ്ട് പാദങ്ങളെയും ഒരുമിച്ചെടുക്കുമ്പോൾ പാദയുഗളി നഖാഗ്രഛദ്മാനഃ, അത് നഖാഗ്രങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ വാസ്തവത്തിൽ നഖാഗ്രങ്ങളെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടുകയാണ് എന്നാ പറയുന്നത്. കാരണം എന്താണ്? വാസ്തവത്തിൽ നഖാഗ്രങ്ങളല്ല, അത് കാമദേവൻ്റെ പത്ത് ശരങ്ങളുടെ അഗ്രഭാഗങ്ങളാണ്. അങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്. നഖാഗ്രങ്ങളെന്ന് മനസ്സിലാക്കുന്നത് അബദ്ധമാണ് എന്നാണ്. നഖാഗ്രഛദ്മാനഃ എന്ന ഛദ്മം എന്ന വാക്കുകൊണ്ട് ആചാര്യസ്വാമികൾ സൂചിപ്പിക്കുന്നത്. അതെങ്ങനെയാണ് ഈ നഖങ്ങൾ ഇത്രയും തീക്ഷ്ണങ്ങളായത്, അല്ലെങ്കിൽ ശരങ്ങൾ പോലെ തീക്ഷ്ണങ്ങളായത്? അപ്പോൾ ശരങ്ങളെ തീക്ഷ്ണങ്ങളാക്കാൻ അതിനെ ഉരക്കല്ലിൽ അല്ലെങ്കിൽ അത് തേച്ച് മിനുക്കപ്പെടുത്തുന്ന ഉരച്ചെടുക്കും, ആ ഉരച്ചെടുക്കുന്ന ഉരക്കല്ലിൽ ഇട്ടാണ് അത് ശരിക്ക് പിന്നെ അതിന് മൂർച്ച വരുത്തുക. ഇപ്പം ചാണം എന്നൊക്കെ പറയും, ചാണത്തിലിട്ട് അത് നന്നായിട്ട് മൂർച്ച വരുത്തും. അങ്ങനെ ഇവിടെ നഖങ്ങൾക്ക് എങ്ങനെയാ മൂർച്ച വന്നത്, അത്രയും തീക്ഷ്ണങ്ങളായതെങ്ങനെ എന്നതിന് ഒരു കൽപ്പന കൂടി അവിടെ ചേർക്കുകയാണ്. സുര മുക്കൂട്ടശാണൈകനിഷിത. വാസ്തവത്തിൽ സംഭവിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ, അമ്മയെ നമസ്കരിക്കാൻ ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരൊക്കെ വരും. അവർ വന്ന് പാദാരവിന്ദങ്ങളിൽ തലകുനിഞ്ഞ് നമസ്കരിക്കുമ്പോൾ അവരുടെ കിരീടം, ആ കിരീടം കഠിനമാണ്, സ്വർണം കൊണ്ടും രക്തം കൊണ്ടുമൊക്കെ ഉണ്ടാക്കിയ കിരീടങ്ങളാണ്. ആ കിരീടങ്ങളുടെ വീണ്ടും വീണ്ടുമുള്ള സ്പർശം കൊണ്ട്, വീണ്ടും വീണ്ടും ആ കിരീടങ്ങളിൽ തട്ടിയിട്ട് ആ പാദാരവിന്ദങ്ങളിലുള്ള നഖങ്ങൾക്ക് മൂർച്ച വന്നു എന്നാണ്. ഓ, എത്ര രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു നർമ്മഭാവവും ഒരു ഭക്തിഭാവവും അമ്മയുടെ ആ മഹാത്മ്യവും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വർണ്ണനയാണ്. അപ്പോൾ ദേവന്മാർ വരിക, ഇന്ദ്രാദികളായിട്ടുള്ള ദേവന്മാർ, അവർ വന്ന് അമ്മയെ നമസ്കരിക്കുമ്പോൾ, ആ മുകുടത്തോടുകൂടി കിരീടത്തോടുകൂടി നമസ്കരിക്കുമ്പോൾ ആ കിരീടം എന്തായാലും കാലിൽ സ്പർശിക്കും. അങ്ങനെ സ്പർശിച്ച്, വീണ്ടും വീണ്ടും സ്പർശിച്ചതുകൊണ്ട് നഖാഗ്രങ്ങൾക്ക് തീക്ഷ്ണതയുണ്ടായി, അത്ര സുന്ദരങ്ങളായി. ആ സൗന്ദര്യം കാമദേവൻ്റെ അഞ്ചു ബാണങ്ങളെ പോലെയാണ്. അഞ്ചു ബാണങ്ങളെന്ന് പറയുമ്പോൾ രണ്ടായപ്പോൾ പത്ത് ബാണങ്ങളായി. അപ്പോൾ കാമദേവന് പത്ത് ബാണങ്ങൾ കിട്ടി എന്നുള്ള സന്തോഷം, അല്ലെങ്കിൽ അഞ്ചു ബാണങ്ങൾ കൊണ്ടാണ് രുദ്രനുമായിട്ട് യുദ്ധം ചെയ്യാൻ തിരിച്ചത്, പക്ഷേ അതിനോടൊപ്പം അഞ്ചു ബാണങ്ങൾ കൂടി കിട്ടി എന്ന സന്തോഷവും അവിടെ പ്രകടമാക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ സുരമുക്കുടങ്ങളാകുന്ന ശാണങ്ങളാൽ, ശാണമെന്ന് പറഞ്ഞാൽ ചാണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉരകല്ലിനെയാണ് ശാണമെന്ന് പറയുന്നത്. ഇതുപോലെ കത്തിയും വാളും അങ്ങനെയുള്ള കഠാരയും ഒക്കെ മൂർച്ച വരുത്താനുള്ള, അതിനെ ശരിക്ക് തീക്ഷ്ണമാക്കാനുള്ള ഉരകല്ല്, അത് ഇത് പണി ചെയ്യുന്നവരുടെയൊക്കെ, ഇരുമ്പ് പണി ചെയ്യുന്നവർ, ആയുധങ്ങൾ നിർമ്മിക്കുന്നവരുടെ ആലയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതായിട്ടുള്ള ആ കല്ലിനെയാണ് ശാണം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ശാണമായിട്ട് ആ മുകുടങ്ങൾ തന്നെ ശാണങ്ങളായിരിക്കും. അതിനാൽ നിശിതങ്ങളായി, അതിനാൽ തീക്ഷ്ണങ്ങളായിട്ടുള്ള ഈ പത്ത് നഖാഗ്രങ്ങൾ, അത് വളരെ സുന്ദരമായിട്ട് ശോഭിക്കുന്നു. ഇവയെ ദശശരഫലങ്ങൾ എന്ന് നമുക്ക് പറയാം. ഒരിക്കലും ഇത് നഖങ്ങളാണ് എന്ന് കരുതിപ്പോകരുതേ എന്നാണ് ഭാവനയിലൂടെ വർണ്ണിക്കുന്നത്. വാസ്തവത്തിൽ നഖങ്ങളാണ്. പാദാരവിന്ദത്തിന് അത്രയും സൗന്ദര്യമുണ്ട്. അതിൻ്റെ സൗന്ദര്യം അടുത്ത ശ്ലോകത്തിൽ വളരെ ഭക്തിഭാവത്തോടുകൂടി, ഉണർന്ന ഒരു ഭക്തിഭാവത്തോടുകൂടി ആചാര്യസ്വാമിജികൾ വർണ്ണിക്കും. അപ്പം ഇവിടെ ആ ശരീരഭാവ, കാലിൻ്റെ ഭാവത്തിൽ വരുമ്പോൾ ആ മൊത്തം ശരീരത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു മുഖ്യഭാഗം തന്നെയാണ് പാദാരവിന്ദങ്ങൾ എന്ന്
കാണിക്കുകയാണ്. ഇതേ ഭാവത്തില് സഹസ്രനാമത്തിലും അതിസുന്ദരമായ രീതിയിൽ അവിടെയും വർണ്ണിച്ചിരിക്കുന്നു. ഇന്ദ്രകോപ പരിക്ഷിപ്ത സ്മരസ്തൂണാപജംഘിക എന്ന ജംഘകൾ ജംഘത്തെ വർണ്ണിക്കുമ്പോൾ അവിടെ ഇന്ദ്രകോപ പരിക്ഷിപ്തമായിട്ടുള്ള ഇന്ദ്രകോപത്തിൻ്റെ ആ വർണ്ണത്തോടുകൂടിയ സ്മരസ്തൂണാഭജംഘിക കാമൻ്റെ ഈ പറഞ്ഞതുപോലെ അവനാഴിയായിട്ടുള്ളതാണ് ജംഘങ്ങളെന്ന് അവിടെയും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സഹസ്രനാമത്തിൽ പറഞ്ഞ ആ കാമദേവൻ്റെ അവനാഴി എന്ന ആ ഭാവന തന്നെ ആചാര്യസ്വാമിജികൾ ഇവിടെ നിഷങ്കൗ ജംഘേതെ വിഷമ വിശിഖൗ ബാഠമകൃത എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നേരത്തെയും പലവട്ടം സഹസ്രനാമത്തിലെ വാക്യങ്ങൾ അല്ലെങ്കിൽ സഹസ്രനാമത്തിലെ നാമങ്ങളുടെ ഭാവന ഇവിടെ വന്നിട്ടുള്ളതായിട്ട് കാണാം. ഇപ്പോൾ അടുത്ത ശ്ലോകത്തിലും അതുപോലെ തന്നെ കഴിഞ്ഞ ശ്ലോകത്തിലും സൂചിപ്പിച്ചു, ഈ ശ്ലോകത്തിലും ഇനി വരുന്ന പല ശ്ലോകത്തിലും അങ്ങനെ ആ വർണ്ണന നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ആചാര്യസ്വാമിജികളിലൂടെ വർണ്ണിച്ചിരിക്കുന്നതൊക്കെ ഒരു പരമ്പരാഗതമായ അല്ലെങ്കിൽ ഒരു ശാസ്ത്രത്തിൽ ആഗമശാസ്ത്രങ്ങളിലും സഹസ്രനാമം പോലെയുള്ള പുരാണത്തിൻ്റെ വർണ്ണനകളിലുമൊക്കെ വരുന്ന അതേ ഭാവത്തിൽ തന്നെയാണ്. അല്ലാതെ പൂർണ്ണ സ്വതന്ത്രമായിട്ട് തോന്നുന്നത് പോലെ ഭാവന കൽപ്പിച്ച് വർണ്ണിച്ചതല്ല എന്നുകൂടി നമുക്കിവിടെ ഓർക്കാം. കാരണം ഈ സഹസ്രനാമത്തിൻ്റെയും അതുപോലെ ത്രിശതിയുടെയും ഒക്കെ സൗന്ദര്യലഹരിയുമായിട്ടുള്ള സംബന്ധം നേരത്തെയും പലവട്ടം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത് ഈ പാരമ്പര്യത്തിൻ്റെ വർണ്ണന ചെയ്യുമ്പോൾ ദേവിയുടെ അമ്മയുടെ ആ ഭാവം നിലനിർത്തിക്കൊണ്ട് ഭക്തിഭാവം നിലനിർത്തിക്കൊണ്ട് ശാസ്ത്രത്തിൽ നിന്നും പുറത്തു പോകാതെ എന്നാൽ കവിത്വവും ശുദ്ധമായ ഭാവനയും ഇടയ്ക്ക് രസങ്ങളും എല്ലാത്തിലും നവരസങ്ങളുടെ ഭാവങ്ങളുമൊക്കെ ചേർത്ത് വർണ്ണിക്കുക എന്നതാണ് ആ വർണ്ണന ശൈലിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ 83-ാമത്തെ ശ്ലോകത്തിൽ ജംഘങ്ങളുടെ സുന്ദരമായ വർണ്ണനയും അതുപോലെ പാദാരവിന്ദങ്ങളുടെ വർണ്ണനയും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത് അമ്മയുടെ തന്നെ പാദാരവിന്ദങ്ങളിൽ, ആ സുന്ദരമായ പാദാരവിന്ദങ്ങളിൽ ഭാവന ചെയ്തുകൊണ്ട് അവിടേക്ക് നമുക്ക് അർപ്പിക്കാം. ത്വദീയാഭേർവാഗ്ഭേർ തവ ജനനി വാചാം സ്തുതിരിയം.